ട്രിക് മീഡിയസൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അടുത്തൊരു ട്രിക്ക് വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് ഗൂഗിൾ ഡ്രൈവിനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ലോക്കൽ ഡിസ്ക് ആക്കി മാറ്റിയാലോ സംഭവം അടിപൊളിയാണ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഗൂഗിൾ ഡ്രൈവിൻ്റെ ഡെസ്ക് ടോപ്പ് വേർഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഡൗൺലോഡ് ഗൂഗിൾ ഡ്രൈവ് ഫോർ ഡെസ്ക് എന്ന് സെർച്ച് ചെയ്യുക ഓപ്പൺ ആയി വരുന്ന സൈറ്റിൽ നിന്ന് നമുക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ആവുന്നത് നമുക്ക് ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കാം ഇൻസ്റ്റലേഷൻ പ്രോസസ് കുറച്ച് നേരം ഉണ്ടാകും അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക ഇനി ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കുക നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മുടെ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് ഗൂഗിൾ ഡ്രൈവ് സൈൻ ഇൻ ചെയ്യുക എന്നാണ് സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ജിമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക ഇനി നെക്സ്റ്റ് അടിക്കുക ഇവിടെ ഒരു മെസ്സേജ് കാണാം നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് ഡെസ്ക്ടോപ്പ് വേർഷനിലേക്ക് സൈൻ ഇൻ ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞത് സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് സൈൻ ഇൻ ചെയ്ത് സക്സസ് ആയി എന്നൊരു മെസ്സേജ് കാണാൻ കഴിയും എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കാരണം ഗൂഗിൾ ഡ്രൈവ് ഡെസ്ക്ടോപ്പ് വേർഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് കംപ്ലീറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇൻസ്റ്റലേഷൻ സെറ്റപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ദിസ് പി സി ഓപ്പൺ ചെയ്യാം നോക്കിക്കേ ഇവിടെ പുതിയൊരു ഡ്രൈവായിട്ട് നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് വന്നിട്ടുണ്ട് അതിൽ ഫിഫ്റ്റീൻ ജി ബി സ്റ്റോറേജും ഉണ്ട് സാധാരണ ലോക്കൽ ഡ്രൈവ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഡാറ്റ കോപ്പി ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു ട്രിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം